നമ്മൾ ചേലക്കരയിലേക്ക് ഒന്ന് മടങ്ങി പോകണം. കാരണം ചേലക്കര എന്ന് പറയുമ്പോൾ ചെറിയ ഗ്രാമമാണല്ലോ, ചെറിയ നഗരവൽക്കരണം, അതെ, മനോഹരമായ ഗ്രാമം. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അധികം ഹോട്ടലുകളോ അതല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ഒരുപാട് മാധ്യമ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തമ്പടിക്കുമ്പോൾ അവിടെ ആശ്രയമാകുന്നത് സുഭിക്ഷ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ അന്നം തരുന്ന ആ സുഭിക്ഷ ഹോട്ടലിന്റെ ഒരു രസകരമായ ഒരു വാർത്ത കണ്ടാലോ? ഉറപ്പായും. അപ്പോൾ ചേലക്കരയിലെ മാധ്യമ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ അന്നമൊരുക്കുന്ന സുഭിക്ഷ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കണ്ടുതിരിക്കുക. 20 രൂപയ്ക്ക് സമൃദ്ധമായ ഊണ്, 30 രൂപയ്ക്ക് മീൻകറി. ഇടുക്കിയിൽ നിന്ന് ചേലക്കരയിൽ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനെത്തിയിട്ട് പോക്കറ്റു കാലിയാകാതെ ഭക്ഷണം കഴിക്കാൻ ഒരിടം, സുഭിക്ഷ ഹോട്ടൽ ചേലക്കര. സംസ്ഥാനത്ത് വിശന്നിരിക്കുന്നവർ ഉണ്ടാകാൻ പാടില്ലെന്ന സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2017 വിശപ്പുരഹിത കേരളം പദ്ധതി ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഉച്ചഭക്ഷണം ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ ഹോട്ടൽ. സർക്കാർ സബ്സിഡിയോടുകൂടി വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഈ ഹോട്ടലിൽ ചേലക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് രുചികരമായ ഭക്ഷണം ഒരുക്കുന്നത്. ഉച്ചയ്ക്ക് 20 രൂപയുടെ ഉച്ചയൂണ്, പാഴ്സലാകുമ്പോൾ 25 വരും. ഞങ്ങൾ രാവിലെ 7:30 തൊട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഉച്ചയ്ക്ക് സ്പെഷ്യലോട് കൂടിയിട്ടാണ് ഉച്ചയൂണ്. എല്ലാ എണ്ണക്കടികളും ഉണ്ട്. രാവിലെ 7:30 തൊട്ടിട്ട് വൈകുന്നേരത്തെ 6:30 വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ചേലക്കരയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും വലിയൊരു ആശ്രയമാണ് ഈ ഹോട്ടൽ. 20 രൂപ ഉച്ചഭക്ഷണം. അപ്പോൾ എല്ലാം ഇവിടെ കുറേ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക്, അതേപോലെ ഈ തുണിക്കടയിലൊക്കെ നിൽക്കുന്ന സെയിൽസുകൾ, അതേപോലെ കടകളിൽ നിൽക്കുന്നവർ, അവർക്കൊക്കെ വലിയ ആശ്വാസകരമാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭക്ഷണം. അപ്പോൾ അഡീഷണലായിട്ട് ഇപ്പോൾ ഇവിടെ ഫിഷ് ഫ്രൈയും മീൻകറിയും കൊടുക്കുന്നുണ്ട്. അതിനും തുച്ഛമായ പൈസ, 30 രൂപയൊക്കെ ഉള്ളൂ. കുറഞ്ഞ ചെലവിൽ വൃത്തിയുള്ളതും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസവും 100 കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ക്യാമറമാൻ സജി പൂവത്തങ്കലിനൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ചേലക്കര.